ബെഡ്റൂം ഇത് മൂപ്പരെ ബെഡ്റൂം കേട്ടോ. ഏക്കലും അതേപോലെ ഇത് പൊട്ടലും ആകെ പണിയായി. ഇനി ഏതായാലും പണി. അസ്സലാമു അലൈക്കും. അങ്ങനെ മണാലിയിലെല്ലാം പോയി നമ്മൾ വീണ്ടും നമ്മളെ നമ്മളെ സ്ഥലത്ത് തന്നെ എത്തിട്ടോ. ഇവിടെ നടക്കുള്ളൂ അല്ലേ, നമുക്ക് നമ്മളെ വില്ലേജ് പഞ്ചാബിലെ അവിടെ എത്തി. അപ്പോൾ ഇന്ന് ഇങ്ങനെ കുറേ ദിവസം രണ്ട് ഒരാ മണാലി പോയി എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച ഫുള്ള് ആ തണുപ്പിൻ്റെ ക്ഷീണം തീർക്കായിരുന്നു ഇവിടെ വന്നിട്ട്. ഇവിടെ ആണെങ്കിൽ അതേ തണുപ്പ് വെടി ഇതുവരെ നമുക്കൊരു എന്താ പറയുക പകൽ വെളിച്ചം എന്ന് പറഞ്ഞ സംഭവം തന്നെ കാണാൻ പറ്റില്ല. സൂര്യമാമനെ കാണാനേ ഇല്ല. ഇന്ന് ഇതാ കുറച്ച് നമ്മൾ വലിയ അല്ല സൂര്യമാമൻ അടുത്ത് വന്ന് പോയി നോക്കി. ഇപ്പോൾ പ്രശ്നമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന്. ഇന്ന് തണുപ്പ് കുറവുണ്ട്. തണുപ്പ് കുറയാനുള്ള സമയമായി തുടങ്ങിയെന്ന് പറഞ്ഞ് കേൾക്കണു, അറിയില്ല കേട്ടോ. പക്ഷേ ജനുവരിയിൽ തണുപ്പ് കൂടാനും സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു ചൂട് വെളിച്ചൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇറങ്ങിയതാ നമ്മൾ സൈക്കിളുമ്പിൽ ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ നമ്മളെ പണ്ടത്തെ പോലെ വില്ലേജുകളൊന്നും കണ്ടാത്താണ്ടല്ലോ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഭാഗത്തേക്ക് പോവാണ്. എന്തെല്ലാം കാഴ്ചകൾ വില്ലേജ് കാണോ ഇനി വേറെ എന്തെങ്കിലും കാഴ്ച കാണോ എന്ന് എന്തായാലും പോയി നോക്കാം. അപ്പോൾ വീഡിയോ കാണാം എല്ലാവർക്കും. എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചു തരുന്ന ഈ റോഡും പിന്നെ ഈ തോടും കാണിച്ചു തന്നില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ തോട്ടിൽ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വെള്ളമല്ല, കഴിഞ്ഞ വീഡിയോയിൽ വെള്ളം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണ്, ചിലപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ ഇതിൽ ഫുള്ള് വെള്ളക്കാരോ. അത് അവിടെ കെട്ടി വെക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു വിടണ തോന്നാം. എങ്ങനെ അതിൻ്റെ വിടലും ക്രമീകരണം എന്നൊക്കെ നമുക്ക് യാ തുമ്പ വല വല. മുതലാളി ഇല്ലാതൊരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പോയിക്കണ എല്ലാരോ. നമ്മളെ കടുക കാട്ടത് എല്ലാ വീടിനെയും കാണിക്കുന്ന സാധനങ്ങളല്ല എന്നും കാണിക്കണേ. പുഴ ആ റോഡ് ഈ കടുകല്ലേ. ഈ കടുക് അന്ന് ചെറുതേനി, പക്ഷെ ഇന്ന് പൂവെല്ലാം വന്ന് നല്ല അടിപൊളി നിൽക്കുന്നുണ്ട്. ഇവിടെ പിന്നെ സൈക്കിളുമായുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ സൈക്കിള് എങ്ങനെയും ചവിട്ടാം. നമ്മളെ നാട്ടിലെ പോലെ കയറ്റല്ല, ഇറക്കല്ല, നേരെ റോഡ് ഫുള്ള് നേരാവും. പിന്നെ കയറ്റം വരെ ഇവിടെയെന്ന് വെച്ചാൽ നമ്മളെ വലിയ എൻ എച്ച് അങ്ങനത്തെ റോഡുമ്പോൾ പാലം ഉണ്ടാവുമല്ലോ, അത് വരുമ്പോൾ മാത്രമേ കയറ്റം വരുള്ളൂ. അല്ലാതെ കയറ്റം ഇവിടെ ഇല്ലാതല്ല. അതുകൊണ്ട് സൈക്കിളുമ്പോൾ പറക്കണമെങ്കിൽ പറക്കാം, എന്തും ചെയ്യാം. പക്ഷേ പറക്കാൻ പറ്റില്ല നമ്മളെ സൈക്കിളുമ്പോൾ. നമ്മളെ സൈക്കിളുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇവിടെ പിടിച്ചാൽ അവിടെ നിൽക്കുള്ളൂ, അവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നിന്ന് പിടിക്കണം. യാ മോനെ ഇവരെ കാണുമ്പോഴാണ് ഒരു പേടി. ഒന്നും ചെയ്യരുതേ, ഞാൻ ഇതിൽ കൂടെ പോയിക്കോളാം. ഇല്ല ഒരു നല്ല ആൾക്കാരാ. ഓ ഏതൊരു ചെറിയൊരു വില്ലേജ് അല്ലോ, വില്ലേജ് അല്ല ചെറിയൊരു ടീം നിൽക്കുന്നൊരു എടുത്തെടുത്ത് വീടുകൾ, ചെറിയ ചെറിയ വീടുകളുണ്ടല്ലോ. അവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള അവിടെ താൽക്കാലികമായിട്ടൊരു വീട് കെട്ടിയതാണ്. ഈ ഇതിലൊക്കെ പണി തുടങ്ങാനാണോ? ഞാൻ പണ്ട് പറഞ്ഞ പോലെ, പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ കൃഷി സ്ഥലത്ത് പണി എടുക്കുന്ന പോലെ എടുത്തെടുത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ വീട് കെട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഉള്ളവരാവില്ല. ജി മനയല്ല കശേക്കാം, മനയല്ല പോയേ. ഓക്കെ താങ്ക് യു. മനയല്ല മനവുല്ല മനയല്ല ഓർ എക്ക് മിനിറ്റ് മൂർത്തി റെഡി ആളാ. ഓക്കെ ഠീക്ക് താങ്ക് യു. അവസ്ഥ മൂർത്തി ഓക്കെ ഓക്കെ. ഓക്കെ ഓ മുടുതി 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 എന്നാ എന്താക്കറിയില്ല. എന്തായാലും ആ റോഡ് കൂടെ പോകേണ്ടി മനസ്സിലായി. നമ്മൾ ഇന്ത്യയിൽ ഗ്രാമത്തിന് ഗാവ് എന്നല്ല അറിയാം, പഞ്ചാബിൽ പീണ്ട് എന്നാട്ടോ പറയാം. ഗാവിന് പീണ്ട് പീണ്ടെന്ന് പറയും. അതുപോലെ പോലെ കുറേ ഉണ്ട് അങ്ങനെ കുറേ എന്തിനൊക്കെ ഉണ്ട് എന്ന് വരുന്ന വാക്കുകളുണ്ട് വരെ. അതാണ് വരെ എന്താ പറയുക ലിപിയിൽ ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഉണ്ടാ ഡാ ഉണ്ട് ആ സാർ. വല്ലാത്തൊരവസ്ഥയാണ് മക്കളെ. ഒരു 2 കിലോമീറ്റർ പോകുമ്പോൾ ഒരു 6 വട്ടമെങ്കിലും ചെയ്യാൻ നന്നാക്കണം. ആദ്യം ഗിയറാണ് നമ്മളെ വണ്ടി, പക്ഷേ ഗിയർ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഗിയർ ഊരിയിട്ടു. നമുക്കതല്ല എളുപ്പം ഊരിടൽ. പിന്നെ അതുകൊണ്ട് നമുക്കിനി വേറെ പണി കിട്ടണമുണ്ട്. അപ്പം ഇനി ഇത് നന്നാക്കിയിട്ട് ബാക്കി തുടങ്ങാം.
നീ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് ഏതൊരു ഗേറ്റ് കാണുന്നു പറയണ്ട. ഗേറ്റ് പോയാലേ നമുക്ക് ഒരാളെ കാണാണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞില്ലേ ഒരാളെ കാണണം, അയാളെ വില്ലേജ് പോണം. നാളെ വില്ലേജ് എങ്ങനെയാണെന്ന് അറിയില്ല, പോയേക്കാം. അതായത് നമ്മള് പണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരാൾക്ക് തേങ്ങയും വെളിച്ചെണ്ണ എല്ലാം കൊടുത്തില്ലല്ലോ, അയാളെ തന്നെ കാണണം. അയാളെ കുറേ ദിവസം മൂപ്പര് വിളിക്കണം. അപ്പോൾ ഇന്ന് ചെറിയ വെയിലും ചെറിയ ചൂടും കണ്ടപ്പോൾ ഞാൻ കുറേ ദിവസം ഒരുങ്ങണം, പക്ഷേ പുറത്തിറങ്ങാൻ കഴിയാത്ത തണുപ്പേനി. ഇന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു, മേ ഇറങ്ങിയതാണ്. ഇനി ഏതായാലും നമ്മൾ പണി തുടങ്ങട്ടെ. പോന്നപ്പോൾ വൈക്കുന്നു കണ്ടാട്ടത് ഓ പാവം തോന്നാം. എൻ്റെ അതായത് ആ വെള്ളം ഉണ്ടല്ലോ ഈ കറുപ്പൻ്റെ അടുത്തുള്ള ചത്തുക്കണ് തൊള്ളേ നല്ല ചോര ചത്തണം എന്ന് തോന്നുന്നു. മറ്റാൾ അതിൻ്റെ അടുത്ത് കാവലെടുക്കണം. അതിൻ്റെ അപ്പുറത്ത് വേറെ ആളുണ്ട് കേട്ടോ. ഒരു അച്ഛനും അമ്മയും കൂടെയാണ്. അപ്പോൾ പാവം തോന്നാം. അത് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത്. അവിടെ കുട്ടിയുണ്ടല്ലോ, അവൻ്റെ അടുത്ത് ഒരാളുണ്ട്. ഞാൻ അതാണ് അവൻ്റെ കണ്ടാൽ കടിച്ച് കുഴപ്പിക്കോ. വല്ല വണ്ടി തട്ടിയോ എന്തെങ്കിലും തട്ടിയേക്കാരം. അപ്പോൾ അവലേ ഈ കറുപ്പ് എൻ്റെ അടുത്ത് കിടക്കണം കേട്ടോ, സങ്കടം തോന്നണ്. മറ്റുള്ള അതിൻ്റെ അടുത്ത് തന്നെ കിടക്കുള്ളൂ. കുറേ നേരമായിട്ട് അവിടെ നിൽക്കണേ. ഒരു പറഞ്ഞ ഗേറ്റ് ഗേറ്റ് എത്തി. ഇനി ഇവിടുന്ന് നമ്മളെ കുറച്ച് പോയാൽ അദ്ദേഹം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എവിടെയോ കാത്തുക്കുണ്ടെന്ന് പറഞ്ഞു പോയേക്കാം. അപ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറായിട്ട് ആ നായ്ക്കളാണ് കണ്ടപ്പോൾ. കുറേ നേരമായി ഞാൻ അവിടെ നിൽക്കണ്. പക്ഷേ ഞാൻ കുറേ ആട്ടി നോക്കി ആ ചെറുതിനെ കറുപ്പിൻ്റെ അവിടെ നിന്ന്, പക്ഷേ പോളില്ല. നമുക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടോക്കാം. നമുക്കിനി ഒന്നും ചെയ്യാനും വയ്യ. അവരും മറ്റാളവിടെ കിടക്കണുണ്ട്. അപ്പോൾ വലിയ ആളവിടെ കിടക്കുന്നുണ്ട്. വലിയ ആൾ ഞാൻ അവൻ ഞാൻ ഇതിന് എന്ത് മാറ്റാൻ എന്തിനും പോയാൽ ചിലപ്പോൾ ഞാകെ സീനാവും. പിന്നെ എന്നെ മാറ്റാൻ വേറെ ആരും വേണ്ടി വരും. അതൊക്കെ പേടി. നായകളെ കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ആളായത് കൊണ്ട്. ആ നല്ല കഥ. മറ്റേ കാളവണ്ടിയും പിന്നെ കൃഷിക്കാരനും പരുന്തും മയിലും ഒക്കെ പോയി 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 വിമാനം എത്തിക്കണ്ട പെരൻ്റെ മുകളിൽ. ഒന്നൊന്നര വലിയ വിമാനമല്ല ഇത്. കുറച്ച് മെച്ചപ്പെട്ട ഫാമിലിയെ കാരണം പഴയ കാലത്ത് ജീവിക്കണമെന്നല്ല. മറ്റേ സാധാരണ എല്ലാ വീടിൻ്റെ മുകളിലും എന്താ പറയുക, പരുന്ത് മയില് അല്ലെങ്കിൽ ഒരു കാളവണ്ടിയും ഒരു കർഷകനും ഒക്കെ ഉണ്ടാവർ. ഒരു വീടുണ്ടാക്കാനുള്ള വിമാനം തന്നെ അതിന് ഒരു വീടുണ്ടാക്കാനുള്ള ചിലവ് ആ വിമാനത്തിന് എടുത്തിട്ടുണ്ടാവും. എന്തായാലും വലിയൊരു വിമാനം. നമ്മൾ പറഞ്ഞ ആളാണ് കേട്ടോ അവിടെ കാത്തുക്കണ്. എൻ്റെ വണ്ടിക്ക് മൂപ്പരടുത്ത് നിൽക്കണമെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് കുടിച്ചണം. എന്താട്ടെ നമ്മൾ താങ്ക് ചെയ്തൊക്കെ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിരിക്കണോ അല്ലേ? ഹിസയോ മേര സൈക്കിൾക്ക് ബ്രേക്ക് ഉണ്ടായി. എന്താണ് നമ്മൾ പറഞ്ഞ ആള്? ആ നാം സുഖ്ദേവ് അച്ഛാ. ആ സുഖ്ദേവ് ജി എനിക്ക് മാറിയിട്ടൊന്നുമില്ല. സാധാരണ എനിക്ക് വരെ പേര് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് മാർക്കും ഞാൻ. പിന്നെ മലയാളം പറയട്ടാ. ആ മലയാളം പോലെ കൊഞ്ചം കൊഞ്ച തമിയാണ് കൊഞ്ചം കൊഞ്ച. നമസ്കാരം. നമസ്കാരം. ഓ മലയാളം. അങ്ങനെ മൂപ്പര് കന്യാകുമാരി കഹ കാം കിയാത്ത പള്ളിപ്പുറം. ആ മൂപ്പര് ബോർഡർ ഹേ തമിഴ്നാട് കന്യാകുമാരി. അതായത് തമിഴ്നാടിൻ്റെയും മറ്റേ നമ്മളെ ഏരിയ ഉണ്ടല്ലോ ബോർഡർ കേരളവും തമിഴ്നാട് കിടക്കണം. അവിടെ മൂപ്പര് പണിയെടുത്തത്. അതാണ് മൂപ്പർക്ക് തമിഴാണ് കൊഞ്ചം 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 തമിഴാണ് അറിയാം. വാ വാ. ഞാൻ സൈക്കിൾ ഇവിടെ പാർക്കാക്കട്ടെ. ഇത് ഒറ്റ കയ്യിൽ പിടിച്ചാലും വലിയ ബ്രേക്കും ഇല്ല ലെക്കും ലെക്കാനും ഇല്ലാതെ പോവാണ്. ആ എഗ് ബർബൂച്ചി വെള്ളം തണ്ണി തമിയും മലയാളം എല്ലാം പറയുന്നുണ്ട്. വെള്ളം മലയാളം തമ്മി തമ്മി ഏ നെയ് തണ്ണി തമ്മി ആകെ മിസ്റ്റേക്ക് ആവണ്ടല്ലോ എനിക്ക് മൊത്തത്തിൽ. അമ്പൽ അപ്പനാ ഓസ്ട്രേലിയ. ഓക്കെ. അപ്പം എന്തോ പറയണ്ട ഓസ്ട്രേലിയയിൽ ലോഡോ വർക്ക് എങ്ങനെ എന്തോ ആണെന്ന് തോന്നും, അറിയില്ല മനസ്സിലായിരിക്കും. ഓ ആ ഏ അബ്ക പോത്തി പോത്തി മത്ലബ് ബേട്ടിക്ക നേ ബ്രദർ കെ ബേട്ടേ കി ബേട്ടി ബ്രദർ ക ബേട്ടേ കി ബേട്ടി. നാം ക്യാ ആപ്ക ജഫ്നീത ഹേ ജഫ്നീത ജഫ്നീദർ ശരിയാണ്. ഇതാട്ടോ മൂപ്പര് വീട് വീട് ഇവിടുന്ന് ഇതിൻ്റെ അങ്ങോട്ട് കുറേ ഉണ്ടോ ഇവിടെ ഒരേ കുടുംബക്കാർ മൊത്തം
അതായത് ഇവിടെ ഈ റൂമിൽ ഒരു ഇതിൻ്റെ അപ്പുറത്ത് വരെ ഏട്ടനും അനിയനും അങ്ങനെ ഇവരെ താമസിക്കണം. ഓക്കെ, നമുക്ക് ഉള്ളു പോയേക്കാം. വലിയൊരു കൊട്ടാണ്ടാ. പിന്നെ എങ്ങനെ ഇത് മൂപ്പര ബെഡ്റൂം, ഫ്രിഡ്ജ് ഉണ്ട് ഉള്ളില്, ഒരൊറ്റ റൂമിലാട്ടെ കാണണെല്ലാം. ഇവിടെ കിച്ചൺ ബർത്തൻ കിച്ചൺ. ഓ, അപ്പൊ ഈ രണ്ട് റൂം ഉള്ളു കേട്ടോ ഇവർക്കാകെ. അപ്പൊ ഇതിന്റെ അപ്പുറത്താണ് ബാക്കി തോന്നാ. ഓ, അപ്പ മം കഹാ സോ ജായേഗാ ഉസ്കാ അന്ദർ മേരേ സാഥ്. ഓക്കെ, അപ്പൊ മൂപ്പർക്ക് ഈ റൂമിൽ തന്നെയാണ് ഇവിടെ നിക്കണം. ഇതിന്റെ അപ്പൊ ഇസ്കാ വഹ അപ്പ ബായിക്ക, അവിടെ ബായിന്റെ വീടും. ഇവിടെ മൂപ്പരെ ബെഡ്റൂമും കാര്യങ്ങളും. ഇവിടെയാണ് അമ്മയും മോനും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ കിടക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടാ. ഇത്രയും ചെറിയ വീട്ടില് നമുക്ക് ഒരു രണ്ട് റൂമൊന്നും മതിയാവില്ലല്ലോ. ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കരുതി രണ്ട് റൂം ഉള്ളു. ഇവിടെ വേറെ റൂമുണ്ട്. ഷപ്പൽ ചപ്പലും ഇതൊന്നും വേണ്ട. ഏ ഓഫീസ് റൂം വിസിറ്റ് ആണെങ്കിൽ ഉസ്കോ. ഇതുവരെ ഓഫീസ് റൂം ആട്ടോ. അതായത് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഇരുത്തുക. ഇവിടെ വരെ എന്താ അതിന്റെ ഉള്ളില് വേറെ വണ്ടി ഉണ്ട്. ഓ, ഏ ഗാഡി കേരളമേ ബൗത്ത് യങ് പീപ്പിൾക്ക ബൗത്ത് പസന്ത് ഈസ് ഗാഡി ചേതക്. ഓക്കെ, ഇത് നമ്മളെ ചേതകട്ടോ. നമ്മള് നാട്ടില് ട്രെൻഡായി കൊണ്ടെടുക്കുന്ന സാധനമാണ്, പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സാധനമാണ് ചേതകിന്. ചേതക്. അപ്പോ ഇതാണ് ഇവരെ വീടിന്റെ അവസ്ഥ. ഇതാ അവിടെ വരെ. ഓ, നാം ക്യാ ഗുരു ലേക്കിൻ. ഓ ഗുരു ക നാം ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു ഗോബിന്ദ് സിംഗ്. ഓക്കെ, താങ്ക് യു ജി. എന്നാട്ട് അവരെ എല്ലാ മൂലയിലും ഓരോരുത്തരുണ്ട്. പിന്നെ ഇതൊരു സത്യം, ഇതാണ് ഇവിടുത്തെ ഇവരെ ഗ്രാമം. ശരിക്കും നമ്മൾ കാണുന്ന വില്ലേജ് വേറെ അല്ലേ. നമ്മൾ വിചാരിച്ച വില്ലേജ് ഞാൻ ഇതല്ലേ, ഇനി ചെറിയ ചെറിയ ചെറ്റക്കുട്ടിൽ അങ്ങനത്തെ വില്ലേജ് ആവുന്ന കരുതി. പക്ഷേ ഇദ്ദേഹം കുറച്ച് സെറ്റപ്പ് ഉള്ള ടീമാണ്. അങ്ങനെ നമ്മളവിടെ പോയി മൂപ്പരെ കണ്ട്. കറക്റ്റ് ഞാൻ മൂപ്പരെ എടുത്ത് കൈയെല്ലാം കൊടുത്ത് പോരാൻ കറക്റ്റ് ടൈമില് സൈക്കിളിന്റെ ചെയിൻ കഴിഞ്ഞു. വേണല്ലോ, അങ്ങനെ വേണല്ലോ, നമ്മളെ സൈക്കിളല്ലേ, അതില്ലെങ്കിൽ എല്ലാം അത്ഭുതം. പിന്നെ എന്താ ബസ് സ്റ്റോപ്പോ. അങ്ങനെ എന്താ പറയുക, ഞാൻ മൂപ്പര് കുറേ ദിവസമായിട്ട് വിളിക്കുന്നു. ഇവിടെ ഇങ്ങനെ തണുപ്പായിട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. ഞാൻ പിന്നെ വെയിലുണ്ടായിക്കൊണ്ട് ഇറങ്ങി. അതാട്ടെ മൂപ്പര് വീട്. ആ ഒരു വീട്ടിലാണ് ഒരു കഴിയുന്നത്. അത്രയും ചെറുതാവും. പിന്നെ എന്നാലും ഇത് രണ്ട് ഒരു എത്ര കുറഞ്ഞ ആളുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ എത്ര വലിയ ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ രണ്ട് റൂമും ഒരു അടുക്കളയും ഉണ്ടാവുള്ളൂ. അതിലാവും എല്ലാവരും താമസിക്കണം. നമുക്ക് ഒരു റൂമും രണ്ട് റൂമും രണ്ടാളുണ്ടെങ്കിൽ നാല് റൂമുണ്ടെങ്കിൽ നമുക്ക് തയ്യില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഓരോ യാത്രയിലും ഓരോന്ന് പഠിക്കാമല്ലോ. സംഭവം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ ശ്രമിക്കാനുള്ള സംഭവം കിട്ടും കേട്ടോ. അതായത് ഇപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റേ ഉണ്ടാവില്ല. അപ്പോൾ ആകെ മൂഞ്ചി പോയി. പിന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിയ സ്വർഗത്തിലെത്തിയ പോലെ. ഞാനിവിടെ നിന്ന് തിരിച്ചു പോട്ടെ. അപ്പം ഇനി അടുത്ത് എന്തെങ്കിലും കാഴ്ച ഉണ്ടോ എന്ന് നമുക്ക് നോക്കട്ടോ. മൂപ്പര് ഞാനിന്ന് സത്യത്തിൽ ഞാൻ പ്ലാൻ ഇട്ടല്ലേ. പിന്നെ മൂപ്പര് പിന്നെയും വിളിച്ച് ഇന്ന് ഞാൻ സൈക്കിൾ എടുത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ പോയില്ലെങ്കിൽ മോശമല്ലേ. ഞാൻ വേറെ സ്ഥലത്ത് നിങ്ങൾക്കൊരു അടിപൊളി സ്ഥലം ഉണ്ടായി, അത് കാണിച്ചു തരാൻ വേണ്ടി പോകാനാണ് വിചാരിച്ചിനി. പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോന്നു. മൂപ്പര് നല്ലൊരു സൽക്കാരം, ഇടക്കിടക്ക് മലയാളം സാപ്പിട്ടോ തമി സാപ്പിട്ടോ വെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. ഞാനങ്ങനെ വന്ന് 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 നിങ്ങൾക്ക് നല്ലൊരു കഥയേക്കണോ. തല ആരോ വെട്ടിക്കണം. അവസാന പണി അമ്മക്ക് തന്നെ കിട്ടി.
അല്ലെങ്കിൽ പോയതിന് വൈകില് പെട്ടെന്ന് അണ്ട് കൈ നീ സുനാണ്ടിപ്പിയൊക്കെ ചെവിടാണ്ട് ഒടിഞ്ഞിട്ട് പോകുന്നത്. എന്തോ വാക്യത്തിനും മൂക്ക് കൂത്തി വീണില്ല. എന്തായാലും ഇനി ചെവിയും പിടിച്ച് നടക്കണം. തവിടെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. കുറേ കെട്ടിയിട്ടൊക്കെ നടക്കണമില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു കടയില്ല, ഇതിങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ പോകണം. നമ്മളെ ക്യാമ്പസ് കയെങ്കിലും എത്തണമെങ്കിൽ വേറെ എവിടേക്കൊക്കെ പോകാൻ പ്ലാനാണ്. എല്ലാം കൊളായി, വില്ലേജും പോയി, എല്ലാം പോയി. ഇവിടെയെങ്കിൽ ഒരു ബെൽഡ് ചെയ്യണ കട പോലും ഇല്ല. അപ്പം ഇനി തള്ളല്ലാതെ വേറെ വഴിയില്ല. ഇതാണെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ തള്ളാൻ സുഖം. ഇത് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പിടിച്ച് ചെവി കുടിച്ച് വലിച്ചു കൊണ്ടോണം. അപ്പം എന്തായാലും ഈ സന്തോഷ വാർത്തയോടെ ഞാൻ ഇതുവരെ വീഡിയോ കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ പിടിച്ച് വലിച്ചു കൊണ്ടോണം കേട്ടോ. കാരണം ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ പിടിച്ചാലേ കിട്ടുള്ളൂ, മറ്റേ ബാലൻസ് ഒന്നും കിട്ടില്ല. അതങ്ങനെ പോകും. ഇനി വേറെ എന്ത് ബൈക്ക് എന്തെങ്കിലും വരണേ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ. കുറേ നടന്ന്, ഒന്നും നടന്നില്ല. ഇനി 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇവിടെ വിടുന്ന ഒരാൾ മുപ്പര് വിടുന്നില്ല. മുപ്പര് ഭയങ്കര സ്നേഹം. മുപ്പര് ഞാൻ വണ്ടി മാറ്റി തരാം അങ്ങനെ അങ്ങനെ. അവൻ്റെ ബിൽഡിങ്ങിന് ഒരു കള്ള ഉണ്ടായിട്ട് അവിടെ പോയി. അവിടെ പോയപ്പോൾ ഒരു പറഞ്ഞ് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലാണ് പൊട്ടിക്കണം. ഉള്ളിലാണ് പൊട്ടിക്കണം. പോലെ ബിൽഡിംഗ് മെഷീനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ, ഉള്ളിലാണ് പൊട്ടിക്കണം. അപ്പോൾ എന്തായാലും ഒരാളെ പരിചയപ്പെട്ട് അയാൾ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു. വണ്ടി എടുക്കാൻ പോയിക്കണം. മൂപ്പര് മൂപ്പര് വീടതാ അവിടെ. ആ ബൈക്ക് കണ്ടുകൊടുത്താണ്. ഇനി മൂപ്പര് വന്നിട്ട് മൂപ്പരെപ്പാണ് പോവാം. പക്ഷെ ബൈക്കുമ്പോൾ എങ്ങനെ കൊണ്ടുപോകാന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ദുഃഖ വാർത്തയോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനിയിപ്പോൾ ആകെ കൈമലെല്ലാം ആകെ ഗ്രീസായി. ഗ്രീസ് വല്ലാതെ ആവാൻ സംഭവിച്ചില്ല. ചെങ്ങല ചെയിന് 4 വട്ടം കുടുക്കലും അതേപോലെ ഇത് പൊട്ടലും ആകെ പണിയായി. ഇനി ഏതായാലും പണി കിട്ടിയത് അവസാനിക്കാം. ഇനി കൊണ്ടുപോട്ടാ. ചെവിയും പിടിച്ച് വലിച്ചുകൊണ്ടാകാതെ വേറെ വഴിയില്ല. ഇനി വല്ല വണ്ടിയും കിട്ടാൻ നോക്കാം. അപ്പോൾ എന്തായാലും സങ്കടമൊക്കെ ഉണ്ട്. അല്ല ചേ, സങ്കടമൊന്നുമില്ല. എന്തായാലും ചെറിയൊരു വിഷമം. ഇനി ഇതവിടത്തെ തള്ളി കൊണ്ടാണോ. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഇനി തള്ളണ വീഡിയോ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ വണ്ടി വരുമോ എന്ന് പഠിച്ചാലറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.